ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അപ്പൊ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. നാളെയാണ് നിമജ്ജനം ഒക്കെ കേട്ടോ ഇവിടെ. ശരിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ബോംബെ അല്ലെങ്കിൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നാളെ തൊട്ടാണ് പരിപാടി തുടങ്ങണത്. ഇന്ന് തൊട്ടാണ് അവിടെ പൂജകളും ഗണപതി വെക്കലും ഒക്കെ തുടങ്ങണത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല, മുമ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഈ ഒരു വിനായക ചതുർത്ഥി ഒക്കെ ആഘോഷമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. കുറച്ചായിട്ട് കേട്ടോ, കുറച്ച് കാലമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ ഈ ഇട്ടാവട്ടത്തിലുള്ള ഗണപതികളൊക്കെ ഒന്ന് കാണാൻ പോയി കേട്ടോ. ദൂരത്തേക്കൊന്നും പോയില്ല, നാളെ നോക്കട്ടെ. നാളെയാണ് ഇവിടെ പുഴയിൽ, കൽപ്പാത്തി പുഴയിലാണ് ഇവിടെ ഇതാക്കുക കേട്ടോ, എന്താണ് ഒക്കെ മുക്കുമൊക്കെ ചെയ്യുക. ഇപ്പൊ അധികവും നമ്മൾ മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒന്നും അല്ല, അതുകൊണ്ട് കുറേ ഒരു സമാധാനമുണ്ട് അല്ലേ. പരിസ്ഥിതി മലിനീകരണം ഒന്നും അത്ര ഇല്ല. അപ്പോൾ നാളെ നോക്കാൻ പറ്റുമോന്നറിയില്ല. അപ്പൊ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയി. അപ്പൊ പോകുമ്പോൾ തിരക്കിൽ പോയതുകൊണ്ട് ഞാനൊന്നും പറയാൻ നിന്നില്ല. അപ്പൊ ഞാനത് എടുത്തതൊന്ന് ജസ്റ്റ് കുഞ്ഞി രണ്ട് മൂന്ന് ഗണപതികളെ മാത്രം കേട്ടോ അടുത്തുള്ളത്. തിരക്കാണേ എല്ലാവിടെയും ടൗണിൽ, എന്താ അറിയില്ല, ഓണത്തിന്റെ തിരക്കാണോ ഓണാഘോഷമൊന്നും ഇല്ല എന്ന് പറയുന്നത് കേട്ടു. പിന്നെയും എന്തോ ഒരു തിരക്കറിയോ, പുറത്തിറങ്ങിയ നമുക്കൊന്നും വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ദൂരത്തേക്കൊന്നും പോകാഞ്ഞേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടത് ഒന്ന് കാണിച്ചു തരാം കേട്ടാ. കാണും വെറുതെ വെറുതെ രസം, അത്രേ ഉള്ളൂ. പിന്നീട് ഓർമ്മിക്കാലോ, കഴിഞ്ഞ കൊല്ലം ഞാൻ മുഴുവനും ഒരു ദിവസത്തെ, ഒന്നര ദിവസത്തെ, മൂന്ന് ദിവസത്തെ ഒക്കെ ഞാൻ ഗണപതികളെ കാണിച്ചിരുന്നു. പക്ഷേ ആകെ ഇത്രയാണ്, ഒരു 90 വ്യൂ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ, നമുക്ക് അത്ര ആൾക്കാരേ ഉള്ളൂ കാണാൻ. അപ്പോൾ പറ്റണവരൊക്കെ ഒന്ന് കാണും, പറ്റാത്തവരെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ കേട്ടോ. കാണുന്നതൊന്ന് മുഴുവനെ കാണണം കേട്ടോ. അത് കുറച്ച് വലിയ വീഡിയോ ആണ് കഴിഞ്ഞത് ഇട്ടത് ഞാൻ ആ കോട്ടയിൽ പോയതേ. അതിനു പോലും ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ട് പോലും കാണാനില്ല, ആൾക്കാരെ ആരും കണ്ടിട്ടില്ല. അപ്പോ ഒന്ന് കാണുന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ. എന്നാ ശരി, കണ്ടോളൂ. ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോണ വഴിക്കുള്ള ഗണപതിയാണ്, ആദ്യത്തെ ഗണപതിയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഗണപതികളെയും വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും, പൂജ നടക്കുമല്ലോ. അപ്പൊ ഇത് നാളെയാണ് ഇതിന്റെ നിമജ്ജനം എല്ലാം. അപ്പോ ഇവിടെ ആകെ എന്താ വ്യത്യാസം അറിയോ, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നല്ല നീറ്റായിരിക്കും പുറത്തൊക്കെ, നല്ല വൃത്തിയായിട്ട് കഴുകലും എല്ലാം നടത്തി എന്നിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾക്കൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയതാന്ന് തോന്നും. അതാണ്, ഇത് രണ്ടാമത്തെ ഗണപതിയാണ്. അതിൻ്റെ താഴത്തെ മണ്ണിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കണം, എന്ത് രസമല്ലേ. കുട്ടികളുടെയൊക്കെ പണിയായിരിക്കേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ. അപ്പോൾ ഇദ്ദേഹം വേറൊരു രൂപമാണ്. ഇപ്പം എല്ലാം പേപ്പർ പൾപ്പിൻ്റെയാണ് കേട്ടോ. അത് കാരണം വേഗം, കുറച്ചെങ്കിലും വേഗം, പി ഒ പി കാട്ടിലും വേഗം അലിഞ്ഞു പോകുന്നാണ് പറയണത്. ഇവിടെ ആകെ പുഴയിലല്ലേ കൊണ്ടേ ഇതാക്കണത്, മുക്കണത്. ഇത് ശരിക്കും മഹാരാഷ്ട്രയിലും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലേ, മഹാരാഷ്ട്രയിലെ ഒന്നര ദിവസത്തിൻ്റെ മൂന്ന് ദിവസത്തിൻ്റെ അങ്ങനെ തൊട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലേ. വലിയ വലുതൊക്കെ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പിന്നിലേക്ക് പോയി നോക്കണം കേട്ടോ. വാക്കിൻ ടോക്ക് വിത്ത് പ്രസന്ന അറിയാലോ. ആ, അപ്പോൾ ഇത് കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേന്. അപ്പോൾ അവിടെയുണ്ട് കുറച്ച് കുഞ്ഞന്മാരെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ പൂജകളാണേ, പൂജ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇനി വലുതായിട്ട് രാത്രി ഉണ്ടാവും, നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് നമ്മുടെ വടക്കന്തര അമ്പലത്തിൽ നവരാത്രി മണ്ഡപത്തിൽ വെക്കൽ വധുവുണ്ട് ഗണപതി. അപ്പോൾ അതൊന്ന് പോയി നോക്കട്ടെ, എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. കുറേശ്ശെ മഴക്കാറുണ്ട്, അപ്പോൾ പക്ഷെ മഴയൊന്നും പെയ്യണില്ല കേട്ടോ. ഇനി ഓണത്തിനാവും എല്ലാം കൂടി ഇല്ലേ. അപ്പോൾ ഇത് വടക്കാന്ധ്രയിലത്തെ നവരാത്രി മണ്ഡപത്തിലെ ഇത് ഗണേശൻ നിൽക്കണ ഗണപതി. അപ്പോൾ ചെറിയ ആളാണ് പ്രാവശ്യം. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മണ്ണോണ്ടാണ് മുമ്പിലത്തെ കടയിലത്തെ രണ്ട് കുട്ടികൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഞായറാഴ്ച നാളെ രാവിലെ 10 മണിയാകുമ്പോൾ, 10-11 മണിയാകുമ്പോഴേക്ക് ഇവിടുത്തെ അമ്പലക്കുളത്ത് തന്നെ ആണ് മുക്കൽ. അപ്പം മുക്കിയതും അലിഞ്ഞു പോയിക്കോളും, മണ്ണും അല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ ആൾക്കാർക്ക് മുഴുവനെ വലിയങ്ങാടി നിന്ന് തുടങ്ങണ വലിയ ഗണപതിയുടെ ആഘോഷ ഘോഷയാത്ര അല്ലേ, അതിലേക്ക് പങ്കെടുക്കാൻ പോവാൻ. അത് കാരണം ഇദ്ദേഹത്തിന് രാവിലെയാണ് മുക്കണത്. അപ്പം എന്നാൽ ശരി കേട്ടോ, ടാറ്റാ.